ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് എബിഎസ് മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. നഗരവികസനത്തിനും തീരദേശ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ബീച്ചുകൾ സൗന്ദര്യവൽക്കരിച്ചത്. എന്നാൽ വിനോദസഞ്ചാരികൾക്കെന്നല്ല പരിസരവാസികൾക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാതായിരിക്കുകയാണ് കോടികൾ ചെലവിട്ട് സൗന്ദര്യവൽക്കരിച്ച കോഴിക്കോട് ഭട്ട്റോഡ് ബീച്ചിലേക്ക്. അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലം നാശത്തിന്റെ പക്കലെത്തിയ ഭട്ട്റോഡ് ബീച്ചിനെ കുറിച്ചുള്ള വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. നഗരത്തിലെ സപ്ലൈകോയുടെ പെട്രോൾ പമ്പിൽ നിന്നും ജീവനക്കാരനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് എഐടിയുസിയുടെ അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് തുടക്കം. കാലത്തിന്റെ കഥാകാരനെ കോഴിക്കോടിന്റെ ആദരം. വേനൽ അതികഠിനം, ചെറുനാരങ്ങയുടെ വിലയും കുത്തനെ കൂടി. വാർത്തകൾ വിശദമായി. പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർക്ക് കോഴിക്കോടിന്റെ ആദരം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും കേരള ലളിതകലാ അക്കാദമിയുടെയും സഹകരണത്തോടുകൂടിയാണ് എം ടിക്ക് സ്നേഹാദരവ് നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് വൈസ് ചെയർമാൻ കെ മാധവൻ പ്രിയപ്പെട്ട എം ടി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ അഭ്രപാളിയിൽ കലയിലൂടെ തന്റേതായ ഇടം തീർത്ത എം ടി വാസുദേവൻ നായരെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും കേരള ലളിതകലാ അക്കാദമിയുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. രാവിലെ വിദ്യാർത്ഥികൾ എം ടിയെ വീട്ടിലെത്തി എം ടി ദിനത്തിലേക്ക് ക്ഷണിച്ചു. തുടർന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെയും സംഘത്തിന്റെയും വാദ്യമേളത്തോടുകൂടിയുള്ള ഊഷ്മളമായ സ്വീകരണം. ഏഷ്യാനെറ്റ് എഡിറ്റർ ഇൻ ചീഫ് ടി എൻ ഗോപകുമാർ പ്രിയപ്പെട്ട എം ടി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ എ കെ പ്രേമജത്തിന്റെ അധ്യക്ഷതയിൽ എം ടിക്ക് ഉപഹാര സമർപ്പണം. തുടർന്ന് എം ടിയും സാഹിത്യവും എന്ന പരിപാടി പ്രശസ്ത തമിഴ് എഴുത്തുകാരി ശിവശങ്കരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ എം ജി എസ് നാരായണനും എം എൻ കാരശ്ശേരിയും പ്രഭാഷണങ്ങൾ നടത്തി. പിന്നീട് എം ടിയുടെ മറുപടി പ്രസംഗം. അതിനുശേഷം എം ടിയും കുട്ടികളുമായുള്ള സംവാദം. ഉദാഹരണത്തിന് എല്ലാ കുട്ടികൾക്കും അസന്തുഷ്ടമായ കുട്ടിക്കാലം വന്നില്ല. ചിലർക്ക് വളരെ സാഹചര്യത്തിൽ ആവശ്യപ്പെടുന്നൊക്കെ കിട്ടുന്ന കുട്ടിക്കാലങ്ങളില്ല. വൈകിട്ട് നടന്ന എം ടിയെ ആദരിക്കൽ ചടങ്ങോടുകൂടി പ്രിയപ്പെട്ട എം ടി എന്ന പരിപാടിക്ക് സമാപനമായി. 4 വർഷം മുൻപ് കോടികൾ ചെലവഴിച്ച് സൗന്ദര്യവൽക്കരണം നടത്തിയ ഭട്ട്റോഡ് ബീച്ച് നാശത്തിന്റെ വക്കിൽ. പരിപാലനത്തിന്റെ അഭാവമാണ് ആയിരങ്ങൾക്ക് വിശ്രമ കേന്ദ്രമായ ബീച്ച് നശിക്കാൻ കാരണം. അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2010 2 കോടിയിലധികം രൂപ ചെലവഴിച്ച് വെസ്റ്റ് ഹിൽ ഭട്ട്റോഡ് ബീച്ച് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ബീച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 4 വർഷങ്ങൾക്കിപ്പുറം പക്ഷേ ബീച്ച് ഇന്നേറെക്കുറെ അനാഥമാണ്. വിളക്കുകാലുകൾ ശൂന്യമായി. ബീച്ചിൽ സ്ഥാപിച്ചിരുന്ന വില കൂടിയ ബൾബുകൾ ഊരിമാറ്റിയിട്ടുണ്ട്. നടപ്പാതകളുടെ അവസ്ഥയും ദയനീയം. പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എം എൽ എ എ പ്രദീപ് കുമാറിന്റെ സുനാമി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ കൊണ്ടാണ് ബീച്ചിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ടൂറിസം വകുപ്പാണ് ബീച്ചിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. സമയബന്ധിതമായി പണി പൂർത്തിയായില്ല. കാലവിളമ്പുണ്ടായെങ്കിലും 2010 ബീച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന മഹാമാഹത്തിനുശേഷം ബീച്ചിനെ പിന്നെ അധികാരികളാരും തിരിഞ്ഞു നോക്കിയില്ല. നിത്യേന 1000 കണക്കിന് സന്ദർശകരാണ് ഈ ബീച്ചിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ മാലിന്യങ്ങളും കുറേയധികം കെട്ടിക്കിടക്കുന്നുണ്ട് ബീച്ചിൽ. ഭട്ട്റോഡ് ബീച്ചിന്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു 20 മീറ്റർ നീളത്തിലുള്ള ലഗൂൺ. നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. എന്നാൽ ഇന്ന് കൊതുകുകളുടെയും കൂത്താടികളുടെയും പ്രജനന കേന്ദ്രമാണ് ഈ ലഗൂൺ. ചില്ലുപൊട്ടിയ മന്ദിരങ്ങളും പ്രവർത്തിക്കാത്ത ഹൈമാസ് ലൈറ്റുകളും ഇന്ന് ബീച്ചിന് അപവാദമാണ്.
കരിഞ്ഞുണങ്ങി വീഴാറായ കാറ്റാടിമരങ്ങളും മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലെത്തുന്ന ശുനകന്മാരും ബീച്ചിലെത്തുന്നവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. വെളിച്ചമില്ലാത്തത് കാരണം രാത്രിയിലെത്തുന്ന സന്ദർശകരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. കടൽ കാണാനും കഥ പറയാനും എത്തുന്നവർ എമർജൻസി ലൈറ്റ് കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സമീപവാസികളുടെ ശ്രദ്ധ കൊണ്ട് മാത്രമാണ് ബീച്ചിന് അല്പമെങ്കിലും വൃത്തിയുള്ളത്. ടൂറിസം വികസന പദ്ധതികൾ വ്യാപിപ്പിക്കാൻ ടൂറിസം വകുപ്പ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഉള്ളവ സംരക്ഷിച്ചു നിർത്താൻ വകുപ്പിനാവുന്നില്ല. ആശാസ്യമല്ലാത്ത പ്രവൃത്തികൾക്ക് സുരക്ഷിത കേന്ദ്രങ്ങളാണ് അനാസ്ഥയിലുറങ്ങുന്ന ഇത്തരം ബീച്ചുകൾ. ഇത്തരം ബീച്ചുകൾ സംരക്ഷിക്കാൻ നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ പാഴാവുന്നത് സർക്കാർ ചെലവിട്ട ജനങ്ങളുടെ നികുതി പണം കൂടിയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. നഗരത്തിലെ സപ്ലൈകോയുടെ പെട്രോൾ പമ്പിൽ നിന്നും ജീവനക്കാരനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് AITUC നേതൃത്വത്തിൽ പെട്രോൾ പമ്പിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സിറ്റിയിലെ പാവമണി റോഡിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോയുടെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ പുതിയറ സ്വദേശിയെ പിരിച്ചുവിട്ടതിനെതിരെ AITUC നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. പെട്രോൾ പമ്പിൽ 8 വർഷക്കാലമായി ജോലി ചെയ്തു വന്നിരുന്ന പുതിയറ സ്വദേശിയായ ടി പ്രമോദിനെയാണ് കഴിഞ്ഞ ദിവസം ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ടി പ്രമോദിനെ ചുവന്ന ഹാരമണിയിച്ചുകൊണ്ടാണ് AITUC നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചത്. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അവസാനം വന്നവൻ ആദ്യം പോകണം സ്ഥാപനത്തിൽ നിന്ന് പുറത്ത്. അതല്ലേ രാജ്യത്തെ തൊഴിൽ നിയമം എന്ന് പറയുന്നത്. ഇവിടത്തെ മാനേജർക്ക് മാത്രമായിട്ടുണ്ട് പ്രത്യേക നിയമമുണ്ടോ രാജ്യത്തെ? എന്നിട്ട് അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം അച്ഛനെ പോലും പരാമർശിച്ചത് തൊഴിലാളിയുടെ. അച്ഛൻ എന്ന് പറയുന്ന മഹത്തായ പദത്തിന്റെ മഹത്വം അറിയാത്തവൻ മാത്രമേ മറ്റൊരാളുടെ അച്ഛനെ പരാമർശിക്കുകയുള്ളൂ. എംപ്ലോയീസ് വർക്കേഴ്സ് ജില്ലാ പ്രസിഡന്റ് PV മാധവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PK നാസർ, ബഷീർ അഹമ്മദ്, CK ബാലൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. വേനൽ കനത്തു, ചെറുനാരങ്ങയുടെ വിലയും കനത്തു. നാരങ്ങ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാ ശീതള പാനീയങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. കടുത്ത വരൾച്ചയിൽ നാരങ്ങ ഉൽപാദനം കുറഞ്ഞതാണ് വില കൂടാൻ കാരണം. മൊത്ത വിപണന കേന്ദ്രങ്ങളിൽ 130 രൂപയും ചില്ലറ വിൽപ്പന 1-7 മുതൽ 10 രൂപ വരെയുമാണ്. ചൂടുകൂടിയതോടെ ചെറുനാരങ്ങ വില കുതിച്ചുയരുന്നു. ചെറുനാരങ്ങയുടെ കഴിഞ്ഞ ദിവസത്തെ മൊത്ത വ്യാപാര വില 120 രൂപയാണ്. ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ഇത് 130 ആകും. വിഷുക്കാലത്ത് മൊത്ത വ്യാപാര വില 130 വരെ എത്തിയിരുന്നുള്ളൂ. വേനൽ കടുത്തതോടെ നാരങ്ങ ഉപയോഗിക്കുന്ന എല്ലാ ശീതളപാനീയങ്ങളുടെയും വിലയും ഉയർന്നിട്ടുണ്ട്. ഒരു സോഡാ നാരങ്ങയ്ക്ക് ഫെബ്രുവരിയിൽ 10 രൂപയായിരുന്നത് വേനൽ എത്തിയതോടെ 5 രൂപ കൂട്ടി. നാരങ്ങ വെള്ളത്തിന് മാത്രം 10 രൂപയാക്കി. ഒന്നോ രണ്ടോ നാരങ്ങ വിൽക്കാൻ പറ്റില്ലെന്ന നിലപാടിലാണ് കച്ചവടക്കാർ. ഒരു നല്ല നാരങ്ങയ്ക്ക് 7 മുതൽ 9 രൂപ വരെ വിലയുണ്ട്. ചെറുനാരങ്ങയ്ക്ക് 5 രൂപയും. വിഷു ഈസ്റ്റർ ഉത്സവ സീസൺ കണക്കിലെടുത്ത് കച്ചവടക്കാർ വില ഉയർത്തുന്നു. ഈസ്റ്റർ കഴിഞ്ഞിട്ടും വിലയ്ക്ക് കുറവില്ല. കർണാടകത്തിലെ ബീജാപ്പൂർ ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ പുളിയങ്കുടിയിൽ നിന്നുമാണ് പ്രധാനമായും നാരങ്ങയെത്തുന്നത്. കടുത്ത വരൾച്ചയിൽ 2 സംസ്ഥാനത്തും ഉൽപാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണം. ഓറഞ്ച്, ഇളനീർ, തണ്ണിമത്തൻ എന്നിവയ്ക്കും വില കൂടി. ഓറഞ്ച് കിലോയ്ക്ക് 80 രൂപയായി, ഇളനീരിന്റെ വില 25. കടുത്ത വരൾച്ചയിൽ നാളികേര ഉൽപാദനം കുറഞ്ഞതിനാൽ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി, ശിരുവാണി, ആലാന്തുറൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇളനീർ കൊണ്ടുവരുന്നത്. ഇവിടെ കർഷകരിൽ നിന്ന് 10 രൂപയ്ക്ക് വാങ്ങുന്ന ഇളനീർ ഇരട്ടിയിലേറെ വിലയ്ക്കാണ് വിൽക്കുന്നത്. ബീവറേജസ് കോർപ്പറേഷൻ വഴി മാലിന്യം കലർന്ന ബിയർ വിൽക്കുന്നതായി പരാതി. ഫോസ്റ്റേഴ്സ് കമ്പനിയുടെ ടിൻ ബിയർ കഴിച്ചവർക്കാണ് ഛർദിയും മറ്റ് അസ്വാസ്ഥ്യവും ഉണ്ടായത്. കോഴിക്കോട് ചുങ്കത്തുള്ള ബീവറേജ് ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയ ബിയറിലാണ് ജെല്ലി രൂപത്തിലുള്ള മാലിന്യങ്ങൾ കണ്ടെടുത്തത്. ഈ ബിയർ കഴിച്ചവർക്കാണ് ഛർദിയും വയറിളക്കവും ഉണ്ടായത്. കോയറോഡ് ബ്രാഞ്ചിൽ നിന്ന് ആണ് ഞങ്ങൾ ഈ ഫോസ്റ്റേഴ്സ് ബിയർ ഞങ്ങൾ രാവിലെ വാങ്ങിയത്. ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കിയപ്പോൾ അതിൽ നിന്ന് ഫുൾ പാടയാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഞങ്ങളിത് അടിക്കണോ വേണ്ടോ എന്നുള്ള സംശയത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി അത് ഷെയർ ചെയ്ത് അടിച്ചു. പക്ഷേ അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ഛർദിച്ച് അവശരായി. അതിനുശേഷം ഞങ്ങൾ എക്സൈസ് വകുപ്പിനെ അറിയിച്ച്. പക്ഷേ അവരുടെ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ബിയറിന്റെ നിർമ്മാതാക്കളായ ഫോസ്റ്റേഴ്സ് കമ്പനി അധികൃതരുമായി ഇവർ ബന്ധപ്പെട്ടെങ്കിലും കൃത്യമായ മറുപടി ഉണ്ടായില്ല. തുടർന്ന് എക്സൈസ് അധികൃതർക്ക് പരാതി നൽകുകയായിരുന്നു. എക്സൈസ് അധികൃതർ സ്ഥലത്തെത്തി ബിയർ സാമ്പിൾ പിടിച്ചെടുത്തു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material.
റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരി ഇല്ല, പക്ഷെ ഒരു ചുമന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി, അതിലൊരു ബൈക്ക്. അപ്പോ അടുത്ത പാക്കറ്റിലോ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടു 1.5 crore രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈ, ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 pounds. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവ ഇഴകൾ കലരുമൊരു മന്ദ. സെലിബ്രേറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഇൻ യുവർ ലൈഫ് വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കപ്പക്കൽ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബ്രിഡ്ജ് കോഴ്സിന് തുടക്കമായി. ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങൾക്കാണ് കുട്ടികൾക്ക് സൗജന്യ ക്ലാസുകൾ നൽകുന്നത്. കൗൺസിലർ സി പി മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. 4, 5, 6, 7, 8, 9 എന്നീ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കു വേണ്ടി കപ്പക്കൽ സഹോദര സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബ്രിഡ്ജ് കോഴ്സിന് തുടക്കമായി. ഇംഗ്ലീഷ് ഗ്രാമർ, ഹിന്ദി ഗ്രാമർ, കണക്ക് എന്നീ വിഷയങ്ങൾക്കാണ് കുട്ടികൾക്ക് ഒരു മാസത്തെ സൗജന്യ ക്ലാസുകൾ നൽകുന്നത്. കോർപ്പറേഷൻ കൌൺസിലർ സി പി മുസാഫിർ അഹമ്മദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ചൂടുള്ള സമയത്ത് പഠിക്കുക വായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ്. ആ ഒരു സന്ദർഭമാണെങ്കിലും കളിയിൽ നിൽക്കും കാര്യം എന്ന് പറഞ്ഞ പോലെ ഒരു മാസക്കാലം ഞങ്ങൾ നിൽക്കുന്ന പ്രത്യേകമായ ഒരു പഠന പരിശീലന കളി, അതിനുള്ള ഒരു പ്രത്യേകത നമുക്ക് സഹോദര സംഘടന കപ്പക്കൽ സഹോദര സംഘം പ്രസിഡന്റ് എ വി അബ്ദുള്ള കോയ, സെക്രട്ടറി പി ഉമ്മർ, അയ്യത്താൻ സ്കൂൾ അധ്യാപകൻ പി ആർ പ്രശാന്ത്, കപ്പക്കൽ ജി എൽ പി എസ് ഹെഡ് മാസ്റ്റർ കെ കെ രഘുനാഥൻ, ശാസ്താംകോട്ട മഹല്ലഖത്തി റിയാസ് ഫൈസി, പയ്യാനക്കൽ ജി വി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് ടി ടി ഹസീസ് റിയാസ് എന്നിവർ സംബന്ധിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങളിൽ കുട്ടികളുടെ പരിജ്ഞാനം അറിയുന്നതിനായി ബ്രിഡ്ജ് കോഴ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരീക്ഷയിൽ 60% മാർക്കിന് കുറവ് നേടിയ കുട്ടികൾക്കാണ് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത്. വിവിധ സ്കൂളുകളിൽ നിന്നുമെത്തിയ അധ്യാപകരാണ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രകൃതി കനിഞ്ഞരുളിയ ജലത്തിന്റെ ഉറവിടം കെടുകാര്യസ്ഥത മൂലം നശിക്കുന്ന ഖേദകരമായ കാഴ്ചയാണ് ഇനി. തലമുറകൾക്കായി കുടിനീർ നൽകിക്കൊണ്ടിരുന്ന കിണർ സാമൂഹ്യവിരുദ്ധരുടെ പ്രവർത്തികൾ മൂലം നാമാവശേഷമാകുന്ന കാഴ്ച. മഴക്കാലത്ത് വെള്ളപ്പൊക്കവും വേനലിൽ കുടിവെള്ളക്ഷാമവും അനുഭവപ്പെടുന്ന ജില്ലയാണ് കോഴിക്കോട്. ഇത്തരമൊരു വിരോധാഭാസത്തിന് കൃത്യമായി പഴുതു കണ്ടെത്തുന്നതിൽ ബന്ധപ്പെട്ടവർ എന്നും പരാജയപ്പെട്ടിരുന്നു. ചിലപ്പോൾ വിധിയും ആസൂത്രണത്തിലെ പാളിച്ചകളുമാണ് ഇതിന് കാരണം. അനാസ്ഥയുടെ ഇത്തരമൊരു കാഴ്ച കാണണമെങ്കിൽ സിവിൽ സ്റ്റേഷൻ കോമ്പൌണ്ടിലേക്ക് വരിക. അവഗണനയുടെയും ദുരുപയോഗത്തിന്റെയും കഥകളാണ് ഈ കിണർ നമ്മോട് പറയുന്നത്. ഭംഗിയുള്ള ആൽമറയ്ക്കപ്പുറം കിണറിന്റെ കാഴ്ചയ്ക്ക് സ്ഥാനമില്ല. മുകളിലത്തെ പടവിനു താഴെ മദ്യക്കുപ്പികളുടെയും മാലിന്യങ്ങളുടെയും ഒരു മിനി ഞെളിയൻ പറമ്പിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. കിണറിനിരുവശവും സ്ഥിതി ചെയ്യുന്നത് 2 സർക്കാർ സ്ഥാപനങ്ങളാണ്. ഒന്ന് വിദ്യാർത്ഥികളെ മത്സരപരീക്ഷയ്ക്ക് സജ്ജമാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും മറ്റൊന്ന് ദുരിതാശ്വാസ ഷെൽട്ടറുകളുമാണ്. ഇതിനു നടുവിലാണ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ് ഈ വേനലിൽ ചോദ്യചിഹ്നമുയർത്തുന്നത്. ആർക്കും ഏതു സമയത്തും കയറി വരാൻ സൌകര്യമൊരുക്കിയിട്ടുണ്ട് ഇവിടെ. റോഡിൽ നിന്നും പ്രവേശിക്കുന്നിടത്ത് ഗേറ്റില്ല. രാത്രി സമയത്ത് നടക്കുന്ന മദ്യപാനത്തിന്റെ അവശിഷ്ടങ്ങളാണ് കിണറിൽ മുഴുവനും. മറ്റ് മാലിന്യങ്ങളും കുറവല്ല. കുടിവെള്ളം സംരക്ഷിക്കാൻ ഉദ്ബോധനം നടത്തുന്നവർ ചെന്ന് കാണേണ്ട കാഴ്ചയാണ് ഈ കോമ്പൌണ്ടിലുള്ളത്. ഒരു ചെറിയ മറവ് കിട്ടിയാൽ ഉപയോഗയോഗ്യമല്ലാത്ത പാഴ്വസ്തുക്കളെല്ലാം അവിടെ കൊണ്ടുചെന്ന് തള്ളുന്ന ആളുകളുടെ എല്ലാവരുടെയും താൽപര്യമാണ് ഒരു കിണറിനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. ആധുനിക യുഗത്തിൽ ശീതീകരിച്ച മിനറൽ വാട്ടറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് പഴയകാല ജലസംഭരണികളായ കിണറുകൾക്ക് പ്രസക്തിയില്ല. ജലത്തിനുവേണ്ടിയാവും അടുത്ത യുദ്ധമെന്ന് ആഹ്വാനം ചെയ്യുന്നവർ നശിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ ഉറവിടമെങ്കിലും വീണ്ടെടുത്താൽ മതിയാവും.
കെഎസ്ഇബി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ പരമേശ്വരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബി ബോർഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ 30th വാർഷിക പൊതുയോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം കെ പരമേശ്വരൻ നായർ യോഗം ഉദ്ഘാടനം ചെയ്തു. മരണാന്തര സഹായമായിട്ട് വെൽഫെയർ സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. വെൽഫെയർ സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു ഒരാഴ്ചയ്ക്കും പ്രോംപ്റ്റ് ആക്ഷൻ ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ തരികയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഈസി ആയിട്ട് പൈസക്ക് കിട്ടും. അത് നല്ലൊരു എമൗണ്ടുമാണ്. അപ്പൊ പിന്നെ അതേ പർപ്പസിന് വേണ്ടി റിലീഫ് സൊസൈറ്റി വർക്ക് ചെയ്യുന്ന ഒരു കാര്യമില്ല. ഇവിടെ നോക്കിയപ്പോൾ അത് മെഡിക്കൽ മെഡിസിൻ വാങ്ങിക്കുന്നതിനുള്ള ഒരു സഹായമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഈ ഫണ്ട് നോക്കിയപ്പോൾ വളരെ കുറവാണ്. കഴിഞ്ഞ കൊണ്ട് രണ്ട് പേർക്കേ കൊടുത്തുള്ളൂ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് ചങ്ങനാശ്ശേരിയാണ്. നിങ്ങൾക്ക് അറിയാനായിരിക്കും മത്തായി വളരെ സ്തുത്യർഹമായിട്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പറയാനായിരിക്കാൻ നിവൃത്തിയില്ല. ചടങ്ങിൽ മുതിർന്ന സംഘടനാ അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ബി ശശികുമാർ, ഗംഗാധരൻ, ജില്ലാ ഏകോപന സമിതി കൺവീനർ കെ ബാലകൃഷ്ണൻ, ഡിവിഷണൽ കമ്മിറ്റി സെക്രട്ടറി എം കെ കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി എ പി അശോകൻ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മർ ക്യാമ്പ് എമിനൻസ് 2014 കാരന്തൂരിൽ ആരംഭിച്ചു. ക്യാമ്പിന്റെ ഭാഗമായുള്ള പ്രദർശനങ്ങളും കേഡറ്റുകൾക്കുള്ള പരിശീലനങ്ങളും നടന്നുവരികയാണ്. ക്യാമ്പ് 26 സമാപിക്കും. പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രിമാരും വകുപ്പ് മേധാവികളും പങ്കെടുക്കും. യുവജനങ്ങളിൽ ലക്ഷ്യബോധവും സേവന സന്നദ്ധതയും വളർത്തുന്നതിനായി കേരളത്തിലെ 325 വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് എസ് പി സി പദ്ധതിയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മർ ക്യാമ്പ് എമിനൻസ് 2014 കാരന്തൂർ മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 14 വിദ്യാലയങ്ങളിൽ നിന്ന് 660 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അധ്യാപകരും പോലീസ് ഓഫീസർമാരും സാമൂഹ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമടക്കം 150 പേരും ക്യാമ്പിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി എ വി ജോർജ് പതാക ഉയർത്തിയതോടെ ക്യാമ്പിന് തുടക്കമായി. എസ് പി സി സംസ്ഥാന നോഡൽ ഓഫീസർ പി വിജയൻ ഔദ്യോഗികമായി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. IIM കുന്ദമംഗലം, വിവിധ പത്രസ്ഥാപനങ്ങൾ, മിൽമ, CWRDM തുടങ്ങിയ സ്ഥാപനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി കേഡറ്റുകൾ സന്ദർശിക്കുന്നുണ്ട്. അതിനിടയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു അനുഭവം ഒരു കുട്ടി പറഞ്ഞത്, ഈ ക്യാമ്പിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഞാൻ ആരാണെന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ്. ഞാൻ ആരാണ് എന്നൊരു തിരിച്ചറിവാണ് എനിക്ക് ഈ ക്യാമ്പിൽ നിന്ന് ലഭിച്ചത്. അതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടമെന്നാണ്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളുടെ പരിശീലനവും പ്രദർശനവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നുവരികയാണ്. ക്യാമ്പിന് 26 സമാപനമാകും. 26 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രിമാരും വകുപ്പ് മേധാവികളും പങ്കെടുക്കും. കുടുംബശ്രീ അസിസ്റ്റന്റ് കോർഡിനേറ്ററായിരുന്ന കെ സി ഹമീദ് മാസ്റ്ററെ അനുസ്മരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മേയർ എ കെ പ്രേമജം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്ററായിരുന്ന കെ സി ഹമീദ് മാസ്റ്റർ അനുസ്മരണ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. മേയർ എ കെ പ്രേമജം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രണ്ടു വർഷമായി ഡെപ്യൂട്ടേഷൻ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ഹമീദ് മാഷ് എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്ത് തന്നെ ജോലി തിരക്കുണ്ടെങ്കിലും ആ ജോലി തിരക്ക് തന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിക്കൊണ്ട് വളരെ പ്രശംസനീയമായ രീതിയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയും കുടുംബശ്രീയിലൂടെയുള്ള സ്ത്രീ ശാക്തീകരണം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹം പിന്തുടർന്നത്. തീർച്ചയായും അകാലത്തിലുള്ള ഈ വയനാട് ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും വിഷമമാണെന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന്റെ തീരാനഷ്ടം കുടുംബത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നതിന് ഞാനൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് മെമ്പർ എസ് പി കുഞ്ഞഹമ്മദ്, ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അബ്ദുൾ സലാം, പി കെ അസീസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. Galaxy made of ABS material.
ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദവിവരങ്ങൾക്ക് വിളിക്കുക 0491-2576-537. ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. ജീവിതത്തെ ഒരു പ്രയാസവുമില്ലാതെ ആനന്ദമായി തിരിച്ചറിയാൻ കഴിഞ്ഞ പ്രതിഭയായിരുന്നു ജി എൻ പിള്ളയെന്ന് പ്രമുഖ ചരിത്രകാരനായ ഡോക്ടർ എം ജി എസ് നാരായണൻ പറഞ്ഞു. ജി എൻ പിള്ളയുടെ വചനങ്ങളടങ്ങിയ ശാന്തിപദം എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന ജി എൻ പിള്ള അസാധാരണ പ്രതിഭയായിരുന്നുവെന്ന് ചരിത്രകാരൻ എം ജി എസ് നാരായണൻ അഭിപ്രായപ്പെട്ടു. അളകബുരിയിൽ പ്രതിഭാ കലാകേന്ദ്രം സംഘടിപ്പിച്ച ജി എൻ പിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മീയ കേന്ദ്രങ്ങളുമായി വലിയ ബന്ധം തനിക്കില്ല, ഭാരതീയ താന്ത്രിക ഗ്രന്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുമില്ല. എന്നാൽ ജി എൻ പിള്ളയ്ക്ക് ഭാരതീയ സാഹിത്യത്തിലെ മനഃശാസ്ത്രത്തിന്റെ അഗാധ തലങ്ങളെക്കുറിച്ച് നൈസർഗിക ബോധമുണ്ടായിരുന്നുവെന്നും എം ജി എസ് പറഞ്ഞു. ആധുനിക പാശ്ചാത്യ മനഃശാസ്ത്രത്തിലെയും ഭാരതീയ മഹായാന ബുദ്ധദർശനങ്ങളിലെയും പദപ്രയോഗങ്ങളെക്കുറിച്ച് ജി എൻ പിള്ളയ്ക്ക് അറിവുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സമഗ്ര അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തെ പലരും ഭാരമായി കാണുമ്പോൾ അതിനെ ആനന്ദമായി കണ്ട ആനന്ദമതക്കാരനായിരുന്നു അദ്ദേഹമെന്നും എം ജി എസ് അഭിപ്രായപ്പെട്ടു. കുറിപ്പിന് ഇങ്ങനൊരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നതിനൊരു നിമിത്തമായത് ജി എൻ പിള്ളയുടെ ഹിന്ദി തർജ്ജമകളാണ് എന്ന് കേട്ടിരുന്നു. അത് മാത്രമല്ല, അല്പം കുശുമ്പോടുകൂടി ആളുകൾ പറയാറുണ്ട് അങ്ങനെ കുറിപ്പിന് ജ്ഞാനപീഠം കിട്ടിയത് കൊണ്ടാണ് വി എൻ നായർ മാലാമണിയമ്മയ്ക്കാവൽ എന്ന് വിചാരിച്ചു. ജി എൻ പിള്ളയുടെ ശാന്തിപദം എം എൻ കാരശ്ശേരി ആർസുവിന് നൽകി പ്രകാശനം ചെയ്തു. കവി പി എം നാരായണൻ അധ്യക്ഷം വഹിച്ചു. ജി എൻ പിള്ളയുടെ പ്രഭാഷണങ്ങൾ എഡിറ്റ് ചെയ്ത യു വി കുമാരൻ, മധു ആലപ്പുഴ, ശരത്ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കാട് യൂണിറ്റിന്റെ കുടുംബസംഗമം വിപുലമായ പരിപാടികളോടെ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കാട് യൂണിറ്റ് കുടുംബസംഗമം അരീക്കാട് കാജ ഗ്രൗണ്ടിൽ നടന്നു. ജനറൽ ബോഡി യോഗം, വെൽഫെയർ മീറ്റ്, ആധരിക്കൽ ചടങ്ങ്, ഡയറക്ടറി പ്രകാശനം, പെൻഷൻ വിതരണം, ഡിവിഡന്റ് വിതരണം, സമ്മാനദാനം, കലാപരിപാടികൾ എന്നിവയുമുണ്ടായിരുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രദേശത്തുകാരനും അരീക്കാട്ടെ വ്യാപാരികൾക്കിടയിൽ 44 വർഷക്കാലം നിസ്വാർത്ഥ സേവനം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന ടി കമ്മുക്കോയെ ചടങ്ങിൽ ആദരിച്ചു. ഏഷ്യാനെറ്റ് ഫിലിം മനീഷ് പാലായുടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാമും അരങ്ങേറി. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി പി കൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ എം ഹനീഫ, കൌൺസിലർ നബീസ സെയ്തു, വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി കെ സേതു മാധവൻ, കൌൺസിലർ കെ കെ സൈഫിനീസ, ജില്ലാ സെക്രട്ടറി പി അശോകൻ, എം ഷാഹുൽ ഹമീദ്, റിയാസ് അരീക്കാട്, ടി മുഹമ്മദ് അലി, ടി കെ അബൂബക്കർ സിദ്ദിഖ്, കെ വി യൂസഫ് അലി, ഒ പി രാജൻ, പി അബ്ദുൽ സലാം, എൻ സുനിൽകുമാർ, പി ജ്യോതി പ്രകാശ്, പി ഹുസൈൻ കോയ, ടി എസ് നാരായണൻ എന്നിവർ സംസാരിച്ചു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 144th ഷോറൂം സിംഗപ്പൂരിലെ സെരംഗൂണിൽ സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം അംബാസഡർ അറ്റ്ലാർജ് ഗോപിനാഥ് പിള്ള ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ എം പി ഷംലാൽ അഹമ്മദ്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രാഞ്ച് ഹെഡ് അജിത് മുരളി, കെ ഉമേഷ്, മറ്റ് ഡയറക്ടർമാരും സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു. Thank you.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂരിൽ രണ്ടാമത്തെ ഷോറൂമാണ് ഉദ്ഘാടനം ചെയ്തത്. വിദേശ കളക്ഷനോടൊപ്പം ഗോൾഡ്, ഡയമണ്ട്സ്, പ്ലാറ്റിനം എന്നിവയിൽ നിർമ്മിച്ച കണ്ടംപററി ആഭരണ കളക്ഷനാണ് പുതിയ ഷോറൂമിലെ ആകർഷണം. മിഡിൽ ഈസ്റ്റിൽ 11 ഷോറൂമുകൾ മലബാർ ഗ്രൂപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. സിംഗപ്പൂരിനോടൊപ്പം മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂമുകൾ ആരംഭിക്കും. 2015 ആകുമ്പോഴേക്കും 224 പുതിയ ഷോറൂമുകൾ തുറക്കാനാണ് തീരുമാനം. അറിയിപ്പുകൾ. കോഴിക്കോട് ചിത്രരേഖ ആർട്ട് അക്കാദമി മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. യു പി തലം മുതൽ പ്ലസ് ടു തലം വരെയുള്ള ചിത്രകാരന്മാർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9496224 എന്നീ നമ്പറുകളുമായി ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരത്തിലെ സപ്ലൈകോയുടെ പെട്രോൾ പമ്പിൽ നിന്നും ജീവനക്കാരനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് AITUC അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് തുടക്കം. കാലത്തിന്റെ കഥാകാരനെ കോഴിക്കോടിന്റെ ആദരം. വേനൽ അതികഠിനം, ചെറുനാരങ്ങയുടെ വിലയും കുത്തനെ കൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.